നമസ്കാരം. ഇടുക്കി ജില്ലയിൽ പി ജെ ജോസഫിന് അടിതെറ്റുകയാണ്. അടിതെറ്റുകയാണെന്ന് പറയാൻ കാരണം അദ്ദേഹത്തിന്റെ പ്രത്യേകമായിട്ടുള്ള സമുദായ സ്നേഹം കൊണ്ടാണ്. അതായത് ഇടുക്കി ജില്ലയിൽ അഞ്ച് മണ്ഡലങ്ങളാണ് ഉള്ളത്. അഞ്ച് നിയമസഭാ മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് ഇടുക്കി, ഉടുമ്പൻചോല, പീരുമേട്, ദേവികുളം, തൊടുപുഴ എന്നിങ്ങനെ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളാണ് ജില്ലയിലുള്ളത്. ഈ ജില്ലയിലെ അഞ്ച് മണ്ഡലങ്ങളിൽ നാലിടങ്ങളിലും ഇപ്പോൾ മത്സരിക്കുന്നത് ജോസഫ് വിഭാഗമാണ്. ജോസഫ് വിഭാഗത്തിലെ നാല് പേർക്കും സീറ്റ് നൽകിയിരിക്കുന്നത് ഒരു തരത്തിലുള്ള സാമുദായിക പരിഗണനയുമില്ലാതെ പി ജെ ജോസഫിന്റെ സ്വന്തം സമുദായമായ റോമൻ കാത്തലിക് വിഭാഗത്തിൽ നിന്നാണ്. അത് സമുദായത്തോടുള്ള പ്രത്യേക സ്നേഹം കൊണ്ട് അദ്ദേഹം ബാക്കിയുള്ള എല്ലാ വിഭാഗക്കാരെയും അപ്പാടെ അവഗണിച്ചുകൊണ്ടാണ് അഞ്ചിൽ നാല് സീറ്റ് കിട്ടിയെടുത്ത നാലിടങ്ങളിലും ബാക്കിയുള്ള എല്ലാ സമുദായങ്ങളെയും അവഗണിച്ചുകൊണ്ട് ആർ സിയിലെ നാല് കാൻഡിഡേറ്റുകളെ തീരുമാനിച്ചിട്ടുള്ളത്. അതായത് തൊടുപുഴയിൽ പി ജെ ജോസഫ് തന്നെയാണ് മത്സരിക്കുന്നത്. ഇടുക്കിയിൽ വന്നാൽ അത് ഫ്രാൻസിസ് ജോർജ് ആണ്. പീരുമേട്ടിൽ ഇ എം അഗസ്റ്റിക്കാണ് സീറ്റ് കൊടുത്തിട്ടുള്ളത്. ഉടുമ്പൻചോലയിൽ സിറിയക്കനാണ് സീറ്റ് കൊടുത്തിട്ടുള്ളത്. ഇത്തരത്തിൽ നാല് സീറ്റുകൾ സ്വന്തം സമുദായ അംഗങ്ങൾക്ക് തന്നെ കൊടുത്തത് വലിയ പൊട്ടിത്തെറിയാണ് ഇപ്പോൾ യു ഡി എഫിൽ ഉണ്ടായിട്ടുള്ളത്. പി ജെ ജോസഫിന്റെ ഈ തീരുമാനത്തിനെതിരെ പാർട്ടിക്കുള്ളിൽ വലിയ കലാപക്കൊടി ഉയരുന്നുണ്ട്. അർഹതപ്പെട്ട പലരെയും അവഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിനോടൊപ്പം നിൽക്കുന്ന മറ്റ് പല ആൾക്കാരെയും അവഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സ്ഥാനാർത്ഥി നിർണയം ഈ മണ്ഡലങ്ങളിൽ നടത്തിയിട്ടുള്ളത്. ഇതിനെതിരെ വിമർശനം രൂക്ഷമാണ്. എന്തൊരു തോന്നിവാസമാണെന്ന് ആലോചിച്ച് നോക്കും. ഉടുമ്പൻചോലയൊക്കെ കഴിഞ്ഞ തവണ കോൺഗ്രസ് മത്സരിച്ചൊരു സീറ്റാണ്. എം എം മണിയാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി. ഇവിടെ കഴിഞ്ഞ തവണ കോൺഗ്രസിന്റെ സേനാപതി വേണുവായിരുന്നു മത്സരിച്ചത്. അതിശക്തമായ മത്സരങ്ങൾക്കൊടുവിൽ എം എം മണി കേവലം ആയിരത്തിൽ പരം തുച്ഛമായ വോട്ടുകൾക്കാണ് അവിടെ നിന്ന് വിജയിച്ചു കയറിപ്പോയത്. അദ്ദേഹമൊന്നും ഇപ്പോൾ പട്ടികയിലില്ല. മറ്റ് സമുദായങ്ങളായിക്കോട്ടെ, ന്യൂനപക്ഷങ്ങൾ എന്ന് പറയുന്ന മുസ്ലിങ്ങളായിക്കോട്ടെ, മറ്റു വിഭാഗങ്ങളായിക്കോട്ടെ, ഒരു വിഭാഗത്തെയും പരിഗണിക്കാതെ തന്റെ സമുദായത്തിലുള്ളവർക്ക്, റോമൻ കാത്തലിക് വിഭാഗക്കാർ മാത്രം ഇടുക്കിയിൽ മത്സരിച്ചാൽ മതി എന്നുള്ള നിലപാടാണ് ഇപ്പോൾ ജോസഫ് സ്വീകരിച്ചിരിക്കുന്നത്. ഇതാണോ ജനാധിപത്യ പാർട്ടി? ജനാധിപത്യമെന്ന് യു ഡി എഫുകാർ ഈ നാട്ടിലെ ജനങ്ങളോട് പറയുന്നൊരു രീതി ഇതാണ്. ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം കാരണം പാർട്ടിക്കുള്ളിൽ അമർഷം പുകയുകയാണ്. പലരും പ്രവർത്തനങ്ങളിൽ നിന്ന് നിർജീവ അവസ്ഥയിലേക്ക് പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട്. പല കുറെ ആവശ്യങ്ങൾ ഉന്നയിച്ചു. അർഹതപ്പെട്ട പല പ്രാദേശിക നേതാക്കന്മാരും പരിഗണനാ പട്ടികയിൽ വന്നെങ്കിലും അവരെയെല്ലാം തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ ഈ സാമുദായിക മാടമ്പത്തനം ജോസഫ് ഇടുക്കിയിൽ കാണിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും കോമഡിയായിട്ടുള്ള കാര്യം ഉടുമ്പൻചോലയിൽ മത്സരിക്കാൻ അവസരം കൊടുത്തിട്ടുള്ള ഇ എം അഗസ്തിയുടെ കാര്യമാണ്. 2014 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ഡീൻ കുര്യാക്കോസിനെ അവിടെ തോൽപ്പിക്കാൻ ചരട് വലിച്ചത് ഇ എം അഗസ്തിയാണെന്നുള്ള ആരോപണം ശക്തമായിരുന്നു. ശക്തമായിരുന്നു എന്നല്ല, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടുകൾ അത്തരത്തിൽ കൃത്യമായി വെളിപ്പെട്ട ഒരു കാര്യമാണ്. അദ്ദേഹത്തെയാണ് ഇപ്പോൾ മോടി പിടിപ്പിച്ച് പൊടി തട്ടിയെടുത്തിപ്പോൾ കൊണ്ടുവന്നിട്ട് കോൺഗ്രസ് നേതാക്കന്മാരെയും യു ഡി എഫിലെ മറ്റ് പ്രമുഖ കക്ഷികളെയും എല്ലാം അവഗണിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഉടുമ്പൻചോലയിൽ മത്സരിക്കാൻ ഇറക്കിയിട്ടുള്ളത്. ഇദ്ദേഹത്തിനെതിരെ പാർട്ടി അന്വേഷണമൊക്കെ നടത്തി, പക്ഷേ ഒന്നും ഒരു സ്ഥലത്തും എത്തിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അന്ന് 2014 ഡീൻ കുര്യാക്കോസിനെ ഹൈറേഞ്ച് സംരക്ഷണ സമിതിയിലെ ജോയിസ് ജോർജ് എതിർ സ്ഥാനാർത്ഥിയായി വരുമ്പോൾ പരാജയപ്പെടുത്തുന്ന ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. ജോയിസ് ജോർജ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഇ എം അഗസ്തിയുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു ബന്ധു കൂടിയാണ്. അത്തരത്തിലൊരു വ്യക്തിയെ ജയിപ്പിക്കാൻ വേണ്ടി ജോസഫിനോടൊപ്പം നിന്ന് ചരട് വലിച്ച വ്യക്തിക്ക് കൃത്യമായി ഇപ്പോൾ സഭയുടെ ഇടപെടൽ കൊണ്ട് സീറ്റ് അനുവദിച്ച് നൽകിയിട്ടുണ്ട്. സഭയ്ക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർക്ക് മാത്രം സീറ്റ് നൽകിയാൽ മതി എന്നുള്ളതാണ് ജോസഫിന്റെ തീരുമാനം. ഇതാണോ ഒരു രാഷ്ട്രീയ പാർട്ടി? സഭയുടെ തീരുമാനം അതേപടി നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ഒരു പാർട്ടി സഭ കൊടുക്കുന്ന ഒരു ലിസ്റ്റ് പരിഗണിച്ച് യോഗ്യരായിട്ടുള്ളവരെ എല്ലാം വെട്ടിനിരത്തി അവിടെ സ്വന്തം സമുദായങ്ങളെ മാത്രം തിരികെ കയറ്റിയ പി ജെ ജോസഫ് ഇക്കുറി സ്വന്തം പാർട്ടിക്കാരോടുകൂടി മറുപടി പറയേണ്ട ഒരു ഗതികേടിലാണ്. ഇത്തരത്തിൽ ഒരു തീരുമാനമെടുത്തതോടുകൂടി മറ്റു സമുദായങ്ങളെല്ലാം ഇടുക്കി മേഖലയിൽ അസംതൃപ്തരാണ്. അത് മുസ്ലിം വിഭാഗമായിക്കോട്ടെ, പിന്നോക്ക വിഭാഗങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റ് സമുദായങ്ങളായിക്കോട്ടെ, ഇവരൊന്നും മത്സരിക്കാൻ യോഗ്യരല്ല. റോമൻ കത്തോലിക്കാണ് ജോസഫിന്റെ പാർട്ടിയിൽ നിന്ന് ഇടുക്കിയിൽ മത്സരിക്കാൻ വേണ്ട യോഗ്യതയെന്ന് വെളിപ്പെട്ടിരിക്കുകയാണ്. ഈ രീതിയിലുള്ള പ്രവർത്തനം കാരണം പാർട്ടിയിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുകയാണ്. പല നേതാക്കന്മാരും കടുത്ത അമർഷത്തിലുമാണ്. ആരും ഇതുവരെ പരസ്യ പ്രതികരണം നടത്തിയിട്ടില്ലെങ്കിലും വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമാകാൻ സാധ്യതയുണ്ട്.
യു ഡി എഫിന്റെ സംവിധാനങ്ങളൊന്നും വേണ്ടത്ര രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റാത്തൊരു സാഹചര്യങ്ങളിലേക്ക് ഇടുക്കി ജില്ലയിലേക്ക് പോകുമെന്നും വെളിപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നേരത്തെ ജോസ് വിഭാഗവുമായി തെറ്റിപ്പിരിയേണ്ടി വന്ന സന്ദർഭത്തിൽ അദ്ദേഹം തന്നോടൊപ്പം ചേർത്ത അടുപ്പക്കാരെയെല്ലാം അത് സാമുദായിക രീതിയിലായിക്കോട്ടെ തനിക്കൊപ്പം നിലകൊള്ളുന്നവർ മാത്രം ജയിച്ചു വന്നാൽ മതി എന്നുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു നെറികെട്ട നീക്കം നടത്തുന്നു എന്നുള്ളതാണ് യു ഡി എഫിലുള്ള മറ്റ് ഘടകകക്ഷികൾ ഉന്നയിക്കുന്ന ആരോപണം. ഇത്തരത്തിൽ സാമുദായിക സമദൂരം എന്ന സിദ്ധാന്തം യു ഡി എഫിനകത്ത് അപ്പാടെ തെറ്റിച്ചുകൊണ്ട് ജോസഫ് എടുത്ത ഈ തീരുമാനത്തിനുള്ള ഉത്തരം വോട്ടിംഗിലൂടെ നൽകുമെന്നുള്ളതാണ് ഇപ്പോൾ പ്രവർത്തകർ പറയുന്നത്. ഈ രീതിയിൽ അവഗണിച്ചിട്ട് ഈ പറയുന്ന രീതിയിലുള്ള എല്ലാ സർവ സീമകളും ലംഘിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്കും ഒരു തരത്തിലുള്ള പിന്തുണയും യു ഡി എഫിനുള്ളിൽ നിന്നുണ്ടാകില്ല എന്ന് പല പ്രാദേശിക നേതാക്കന്മാരും പറയുന്നുണ്ട്. അർഹതപ്പെട്ട ഒരുപാട് നേതാക്കന്മാർ കേരള കോൺഗ്രസിനുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. അവരൊന്നും റോമൻ കാത്തലിക് ആയില്ല എന്ന ഒറ്റ കാരണം കൊണ്ടാണ് സ്ഥാനാർത്ഥിത്വം നിശ്ചയിച്ചിട്ടുള്ളത്. ഇതിന്റെ പേരിൽ ജോസഫിന് വരുന്ന തെരഞ്ഞെടുപ്പിൽ പണി കൊടുക്കാൻ തന്നെയാണ് യു ഡി എഫിനകത്തുള്ള നേതാക്കന്മാരുടെ തീരുമാനം. പലരും ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഈ സ്ഥാനാർത്ഥികളിൽ വലിയ അസംതൃപ്തരാണ്. അവർ ഇക്കാര്യങ്ങൾ പാർട്ടി വേദികളിൽ അറിയിച്ചിട്ടുണ്ട്, യു ഡി എഫ് നേതാക്കന്മാരെ കത്ത് മുഖേന അറിയിച്ചിട്ടുണ്ട്, കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു ഫലവുമില്ല. ഈ പറയുന്ന രീതിയിലാണ് ജോസഫ് പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നതെങ്കിൽ അദ്ദേഹത്തിന്റെ ഈ പ്രസ്റ്റീജ് തെരഞ്ഞെടുപ്പിൽ ഇതോടുകൂടി അദ്ദേഹത്തിന്റെ കച്ചവടം പൂട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് അദ്ദേഹത്തോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ കാഴ്ചവട്ടിലുള്ള മണ്ണ് നിങ്ങൾ സ്വമേധയാ ഒഴുക്കിക്കളയാണ്. അത് സമുദായിക സ്നേഹം കൊണ്ടാണ്. സമുദായിക സ്നേഹമല്ല രാഷ്ട്രീയ പ്രവർത്തനമെന്ന് പി ജെ ജോസഫ് മനസ്സിലാക്കണം. ഇത്രയും പേരെ നിങ്ങൾ അവഹേളിച്ചുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം കൊടിപിടിക്കാൻ നടന്നതും നിങ്ങളെ വിശ്വസിച്ചുകൊണ്ട് നടന്ന വലിയൊരു വിഭാഗം പാർട്ടിക്കാരുണ്ട്. ആ പാർട്ടിക്കാരെല്ലാം അസംതൃപ്തരായിട്ടും അതൊന്നും തന്റെ വിഷയമല്ല, സമുദായത്തിൽ വിശ്വാസം അർപ്പിച്ച് മുന്നോട്ട് പോവുകയാണ്. അതായത് സമുദായത്തിന്റെ വോട്ടെല്ലാം പോൾ ചെയ്ത് കഴിഞ്ഞാൽ ജയിക്കുമെന്നാണ് പി ജെ ജോസഫ് കരുതുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ അതിൽ കൃത്യമായിട്ട് ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അത് പറയുന്നത് ഇടുക്കി നാട്ടിലെ പല നിഷ്പക്ഷരായ പാർട്ടിക്കാർ തന്നെയാണ്. അവരെല്ലാം ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിൽ കടുത്ത അസംതൃപ്തരാണ്. എവിടെയെങ്കിലും നടക്കുന്ന ഒരു കാര്യമാണ്. 5 മണ്ഡലങ്ങളിൽ 4 ജോസഫ് പക്ഷം മത്സരിക്കുന്നു. ആ 4 ഒരാളുടെ സമുദായത്തിലെ അംഗങ്ങൾക്ക് മാത്രം മത്സരിക്കാൻ അവസരം കൊടുക്കുന്നു. ഇതാണോ ജനാധിപത്യ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്? ഇത് ജനാധിപത്യ രീതിയിലുള്ള തെരഞ്ഞെടുപ്പായി ഇതിനെ വ്യാഖ്യാനിക്കാൻ കഴിയില്ല. ഇത് പള്ളിയുടെ നിർദ്ദേശപ്രകാരമോ അല്ലെങ്കിൽ സഭയുടെ നിർദ്ദേശപ്രകാരമോ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ സഭ കൊടുക്കുന്ന അല്ലെങ്കിൽ സഭയ്ക്ക് താല്പര്യമുള്ള കുറെയേറെ പേരെ മത്സരിപ്പിക്കുന്നു. അതിനപ്പുറത്തേക്ക് മറ്റു ഒരു തരത്തിലുള്ള സോഷ്യൽ ബാലൻസിംഗും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിൽ വലിയ തിരിച്ചടികൾ ജോസഫിന് ലഭിക്കുമെന്നുള്ളതാണ് പാർട്ടിക്കുള്ളിൽ നിന്ന് പലരും പറഞ്ഞു കേൾക്കുന്ന സാഹചര്യത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. അത് ജോസഫിന് മാത്രം മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ സഭയിലെ ജോസഫ് വിശ്വസിക്കുന്ന കുറെ പിതാക്കന്മാർക്ക് മാത്രം മനസ്സിലാകുന്നില്ല. ഏതെങ്കിലും ഒരു ചെറിയ പ്രതിഭാസം കണ്ടിട്ട് അതാണ് ഇവിടുത്തെ ജനമനസ്സ് എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് ജോസഫിനെ വിഡ്ഢികളുടെ ലോകത്ത് എത്തിച്ചിട്ടുണ്ടെന്നാണ് വോട്ടർമാരും ഒപ്പം പ്രാദേശിക നേതൃത്വവും പറയുന്നത്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഈ പറയുന്ന രീതിയിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ അല്ലെങ്കിൽ പ്രചരണ രംഗത്തേക്ക് കടന്നാൽ യു ഡി എഫിന്റെ സംവിധാനങ്ങളിൽ കേരള കോൺഗ്രസിന്റെ കുറച്ച് സഭാ സംവിധാനങ്ങൾ വർക്ക് ചെയ്യുമെന്നതിനപ്പുറത്തേക്ക് ഈ പറയുന്ന പ്രാദേശിക നേതൃത്വത്തിലെ പ്രവർത്തകരൊന്നും ആക്റ്റീവായി രംഗത്തിറങ്ങില്ല എന്നുള്ളത് അവർ ഇപ്പോൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതായത് അവരെല്ലാം അവഗണിക്കപ്പെടേണ്ടവരും സഭയോട് ചേർന്ന് നിൽക്കുന്നവർ മാത്രമാണ് പരിഗണിക്കപ്പെടേണ്ടത് എന്നുള്ളൊരു സ്ഥിതിവിശേഷം ഇടുക്കിയിൽ വന്നു കഴിഞ്ഞു എന്ന് പലരും പറയുന്നുണ്ട്. അത് ജോസഫിന് തന്നെ വരും ദിവസങ്ങളിൽ വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്നുള്ളതാണ് രാഷ്ട്രീയ കേരളം തന്നെ ഇപ്പോൾ വിലയിരുത്തുന്നത്.